ഹായ് ഫ്രണ്ട്സ്, നിക്കിസ് കഫേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് രാവിലെ മമ്മൂക്കയുടെ മധുരരാജ എന്ന ചിത്രം കാണുകയുണ്ടായി. ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 1982 പൈപ്പിലൊരു വിഷമദ്യ ദുരന്തം ഉണ്ടായി. അതിന് ഏകദേശം 77 പേര് മരണപ്പെടുകയും 63 പേർക്ക് കണ്ണ് നഷ്ടപ്പെടുകയും അതിലധികം ഏകദേശം 650 ഫാമിലികളെ ഇത് ബാധിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം ഒരു കഥാപശ്ചാത്തലത്തിൽ നിന്നാണ് ഈ നമ്മുടെ മധുരരാജ എന്ന സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടിയുടെ എൻട്രി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയുടെ രൂപത്തിലേക്ക് തന്നെ ഇത് മാറുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇപ്പോൾ മമ്മൂട്ടിയുടെ മധുരരാജ എന്ന് പറയുന്നത് ഒരു പക്ക മാസ് എൻ്റർടൈനർ സിനിമയാണ്. നിങ്ങൾക്കൊരു സിനിമയിൽ സോങ്സ് വേണം, അല്ലെങ്കിൽ സ്റ്റണ്ട് വേണം, കോമഡി, ഇതെല്ലാം കൂടെ ഒരു മാസ് പാക്കേജാണ് ഈ മധുരരാജ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാം മറന്നിട്ട് തിയേറ്ററിൽ പോയി ഒരു ലോജിക്കൊന്നും ഇല്ലാതെ ജസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് പോകാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് പോകുന്നവർ ആ കാര്യം ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സിനിമയുടെ അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താനോ അല്ലെങ്കിൽ ബുദ്ധിജീവി ചെയ്യാനൊക്കെയാണ് നിങ്ങൾ തൽക്കാലം ഈ സിനിമയ്ക്ക് വേണ്ട. ഇപ്പോൾ എനിക്കൊന്ന് അതിരൻ എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു ചിത്രം ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിനിമയ്ക്ക് പോകാം. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സിനിമ ചെയ്യാം. ഒന്ന്, പ്രേക്ഷകനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രേക്ഷകനെ മാക്സിമം ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംവിധായകൻ്റെ പെർസ്പെക്റ്റീവ്, അതായത് ഇപ്പോൾ കഥയൊക്കെ ആണെങ്കിൽ കഥയ്ക്ക് അനുകൂലമായ രീതിയിൽ, അല്ലെങ്കിൽ ആ കഥ എന്താണ് ആവശ്യപ്പെടുന്ന രീതിയിൽ വയ്ക്കുക. സോ അത് പോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമ എന്തായാലും ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുത്തുള്ള സിനിമയാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ ആണ് ഈ സിനിമ നിങ്ങൾ സമീപിക്കേണ്ടത്. നമുക്ക് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അതായത് നമ്മൾ എല്ലാവരും പറയുന്ന കണക്കിന് 67-ാമത്തെ വയസ്സിലും ഒരുപാട് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോമഡിയൊക്കെ ആണെങ്കിൽ ചെയ്തതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അപാരമാണ്. പിന്നെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടുള്ള രസം, ആ കോമഡിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞാൽ സലീം കുമാറിൻ്റെ കോമഡി കൗണ്ടറുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജയ് തമിഴ് ആക്ടർ ജയ് ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അനിയനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ഈ സിനിമയിൽ വരുന്നില്ല. അപ്പോൾ പൃഥ്വിരാജ് ലൂസിഫർ എന്ന സിനിമ സംവിധാനം ചെയ്യാമെന്ന് തന്നെ സലീം കുമാർ മമ്മൂട്ടിയോട് പറയുന്ന രീതിയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രസകരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് മാസ് കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എന്നാലും തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഡോഗ് സീൻ, ഡോഗിൻ്റെ ചേസ് സീൻ ഉണ്ട്. അതിനുശേഷം മനുഷ്യരെ ഈ പട്ടി അറ്റാക്ക് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഭയങ്കരധികം ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ പിന്നെ കോമഡി ഉണ്ട്, ഡാൻസിന് ഡാൻസ് ഉണ്ട്, പാട്ടിന് പാട്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗോപി സുന്ദറിൻ്റെ ബീജം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാജികുമാറാണ് ക്യാമറ ഇതൊക്കെ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് ഒരു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സിനിമ. പിന്നീട് പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ, ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രെഡിക്റ്റബിളാണ്. എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള നമുക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റബിളായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രാജയുടെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് അല്ലെ, മധുരരാജയുടെ ഒരു ഭയങ്കര ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് പാർട്ടിലേക്കാണ് വരുന്നത്. മെയിൻ ഒരു കഥ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റർവലിന് ശേഷമാണ്, യഥാർത്ഥ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പാണ് മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവലിന് തൊട്ട്, ഇൻ്റർവൽ പഞ്ചിന് തൊട്ട് മുമ്പ് മമ്മൂട്ടിയുടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പിന്നെ ജയിക്കും നല്ല ഫൈറ്റ് സീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് അനുശ്രീയുടെ പ്രകടനമാണ്. അനുശ്രീ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം പെണ്ണ് കാണാൻ പോകുന്ന കുറേ സീൻസ് ഉണ്ട്, അവിടെയാണ് കോമഡി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും അനുശ്രീയും തമ്മിലുള്ള ചില ഇമോഷൻ സീനാണെങ്കിലും അവരുടെ കോമഡി സീൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. നമ്മളൊരു ഉത്സവ ചിത്രം അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയോട് വെറുതെ പോയി ജോളിയായിട്ടിരുന്ന ഒരു സിനിമ കാണണമെങ്കിൽ നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്ന ചിത്രം തന്നെയാണ് മധുരരാജ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ ഒരു ചെറിയൊരു സീനാണ്, ആ ഫൈറ്റ് സീൻ മാത്രമാണ്. ചില ഫൈറ്റ് സീനുകൾ വളരെ പീറ്റർ ഹെയ്ൻ അതിനെ വലിയൊരു കൈഡി അറിയിക്കുന്നു. ഫൈറ്റ് സീനൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പോയിന്ന് എനിക്ക് തോന്നുന്നു. പുലിമുരുകൻ ടീമിലെ കുറേയധികം ആളുകളുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിനിമയുടെ തുടക്കമൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഉദയകൃഷ്ണൻ്റെ തിരക്കഥയിൽ സ്ഥിരം പാറ്റാണ്. അത് ആദ്യത്തെ ഒരു 15 മിനിറ്റിനകത്തിൽ ഒരു കഥ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് കഥയ്ക്കുള്ളിലേക്കൊക്കെ കയറുന്നത്. അതൊക്കെയുണ്ട്. പിന്നെ വലിയ സ്റ്റോറിയൊന്നും അല്ല, ജസ്റ്റ് നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് ഒരു ഉത്സവം പോലെ കണ്ടിട്ടിറങ്ങി വരാൻ വന്നിരുന്ന സിനിമയാണ് മധുരരാജ. ലൂസിഫർ തിയേറ്ററിലുണ്ട്, പിന്നെ മധുരരാജ തിയേറ്ററിലുണ്ട്. അപ്പോൾ ലൂസിഫറും രണ്ടുകൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വേറൊരു ഓഡിയൻസിന്, അതായത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത്. അപ്പോൾ ഈ കോമഡി വളരെ ഇത് രണ്ട് തലത്തിൽ നിൽക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും രണ്ടുകൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കോമഡി എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾ, ഒരു മാസ് പാക്കേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും പോയി കാണാം.
ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായില്ല എങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് പറയുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.